കായംകുളത്തെ ഹോൾസെയിൽ വ്യാപാര കേന്ദ്രങ്ങളിൽ വാഹനങ്ങളിൽ ചരക്ക് ഇറക്കുന്നതിനും കയറ്റുന്നതിനും മാർക്കറ്റ് ഫീസ് ഈടാക്കുന്നത് സംബന്ധിച്ച് ഒരു മാസത്തിനകം കായംകുളം നഗരസഭ തീർപ്പ് കൽപ്പിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. കായംകുളം വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിയോജക മണ്ഡലം പ്രസിഡന്റും OSK എന്റർപ്രൈസസ് ഉടമയുമായ സുനിൽ സബാദ് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് സിയാദ് റഹ്മാൻ കായംകുളം നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത്. കായംകുളത്തെ ഹോൾസെയിൽ വ്യാപാര കേന്ദ്രങ്ങളായ ബാങ്ക് റോഡ്, വെജിറ്റബിൾ മാർക്കറ്റ് റോഡ്, മേടുമുക്ക്, ഫിഷ് മാർക്കറ്റ് റോഡ്, EMSM സ്കൂൾ റോഡ്, വിഠോബ റോഡ്, KP റോഡ്, പ്രതാംഗമോഡ് എന്നിവിടങ്ങളിൽ വാഹനങ്ങളിൽ ചരക്കിറക്കുന്നതിനും കയറ്റുന്നതിനും മാർക്കറ്റ് ഫീസ് ഈടാക്കുന്നത് സംബന്ധിച്ച് കായംകുളം നഗരസഭ ഒരു മാസത്തിനകം തീർപ്പ് കൽപ്പിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. വ്യാപാര വ്യവസായി ഏകോപന സമിതി കായംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റും OSK എന്റർപ്രൈസസ് ഉടമയുമായ സുനിൽ സബാദ് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് സിയാദ് റഹ്മാൻ കായംകുളം നഗരസഭാ സെക്രട്ടറിയോട് നിർദ്ദേശം നൽകിയത്. കായംകുളം സസ്യ മാർക്കറ്റിൽ വാഹനങ്ങളിൽ ലോഡ് ഇറക്കുന്നതും കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പിരിവ് അശാസ്ത്രീയമാണ്. അങ്ങനൊരു ചുങ്കക്കരം പിരിക്കുവാനുള്ള അധികാരം കായംകുളം മുനിസിപ്പാലിറ്റിക്കില്ല. പെട്ടിവണ്ടിയായാലും ആപ്പയായാലും അന്യസംസ്ഥാനത്ത് വരുന്ന വാഹനങ്ങളായാലും PWD റോഡുകളിൽ ഇത് സംബന്ധിച്ച് പിരിവ് നടത്തുവാൻ ഉള്ള അധികാരം ഒരു കാരണവശാലും കായംകുളം മുനിസിപ്പാലിറ്റിക്കില്ല. ഇത് വിവിധ കരാറുകാർക്ക് വർഷങ്ങളായി നൽകുകയും ഒരു ഏകദേശം 18 ലക്ഷം രൂപ 20 ലക്ഷം രൂപയ്ക്ക് കരാറുകാർ ഇത് പിടിക്കുകയും ഈ കരാർ പിടിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് വ്യാപാരികളെയും വ്യാപാര സ്ഥാപനങ്ങളിൽ എത്തുന്ന വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ചെറുകിട ഹോൾസെയിൽ വ്യാപാരികളെ നിന്നും പരമാവധി പിരിവാണ് ഇവർ ഈടാക്കുന്നത്. ഇത് അശാസ്ത്രീയമാണ്. ഇത് സംബന്ധിച്ച് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നിയോജക പ്രശ്നം എന്ന നിലയിലും OSK എന്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമ എന്ന നിലയിലും കേരള ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ചുള്ള തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത് ബഹുമാന്യായ സെക്രട്ടറിക്ക് കൈമാറിയിട്ടുണ്ട്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ചരക്കുകൾ കയറ്റി വരുന്ന ലോറികൾ, ട്രക്കുകൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, പലചരക്ക്, ഹാർഡ്വെയർ എന്നിവയടക്കം കൊണ്ടുവരുന്ന വാഹനങ്ങൾ എന്നിവയ്ക്ക് പുലർച്ചെ മുതൽ രാത്രി വൈകി വരെ പാർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇവരിൽ നിന്നും യാതൊരു മാനദണ്ഡവുമില്ലാതെയാണ് ഫീസ് പിരിക്കുന്നതെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. ഇങ്ങനെ പണം ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെറുകിട വ്യാപാരികളും അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ചരക്കുമായി എത്തുന്ന വാഹന ഡ്രൈവർമാരും ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ശരാശരി 400 വാഹനങ്ങളാണ് ചരക്കിറക്കുവാനും കയറ്റുവാനുമായി ഒരു ദിവസം കായംകുളം മാർക്കറ്റിൽ എത്തുന്നത്. ഇതിൽ പെട്ടിവണ്ടി പോലെയുള്ള ചെറുവാഹനങ്ങൾക്ക് ഒരു റേറ്റും ലോറി, ട്രക്ക് തുടങ്ങിയ വലിയ വാഹനങ്ങൾക്ക് മറ്റൊരു റേറ്റുമാണ് വാങ്ങിക്കുന്നതെന്ന് ഹർജിക്കാരൻ പറഞ്ഞു. സ്വകാര്യ വാഹനങ്ങളിലെത്തി ചരക്ക് വാങ്ങിക്കുന്നവരിൽ നിന്നും ഫീസും ഈടാക്കാറുണ്ട്. ഒരു ദിവസത്തെ ശരാശരി കളക്ഷൻ ഏകദേശം 15,000 രൂപ മുതൽ 20,000 രൂപ വരെയാണെന്നും ഹർജിക്കാരൻ പറയുന്നു. 2022-23 കാലഘട്ടത്തിൽ ഏകദേശം 18 ലക്ഷം രൂപയ്ക്കാണ് ഇത് സംബന്ധിച്ച ലേലം നടന്നത്. PWD റോഡിലും സ്വകാര്യ വ്യക്തികളുടെ സ്ഥാപനങ്ങളിലും ഗോഡൌണുകളിലും പിരിച്ചാൽ മാത്രമേ ഇത് മുതലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. 2021-2022 കാലഘട്ടത്തിൽ ഏകദേശം 12 ലക്ഷം രൂപയ്ക്കാണ് ലേലം നടന്നതെന്നാണ് വിവരം ലഭിച്ചതെന്നും ഹർജിക്കാരൻ പറയുന്നു. 2022-2023 കാലഘട്ടത്തിൽ നിർബന്ധിത ഗുണ്ടാപിരിവാണ് നടന്നുകൊണ്ടിരുന്നതെന്നും ഹർജിക്കാരൻ ആരോപിച്ചു. CDNet News, കായംകുളം.